അമിത വേഗത ഒഴിവാക്കൂ, ജീവൻ രക്ഷിക്കൂ. പൊതുജന താൽപര്യാർത്ഥം. Concept, true and transparent relationship. It's a beautiful life, beautiful world when I'm with you. When I look in your eyes, I see a home with you. Relationship for life. Favorite homes, villas and apartments. ഒരു സാമൂഹിക പരിഷ്കർത്താവ്, മനുഷ്യ സ്നേഹി, രാജ്യസ്നേഹി, അതായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഗാർഹസ്ഥ്യം പുലർത്തിയ ഒരു സന്യാസ ജീവിതം എന്നു വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള ജീവിതം. ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കർമ്മയോഗം ജീവിതം കൊണ്ട് സാംശീകരിച്ച് അനുവർത്തിച്ച മഹാത്മാവ്. ഗാന്ധിജിയെ മനസാ ഗുരുവായി വരിച്ച് ആ പാതയിലൂടെ നീങ്ങിയ വ്യക്തിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഹരിജനങ്ങളുടെ ഉദ്ധാരണം വെറും പ്രസംഗത്തിലൂടെ അല്ലാതെ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചു. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടം. ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി മന്നത്ത് പത്മനാഭനെ മേലാളന്മാർ ക്ഷണിച്ചു. അദ്ദേഹം അവിടേക്ക് പോയപ്പോൾ കൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളും ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളിനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല, അവർ നിർബന്ധം പിടിച്ചു. എങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യമില്ല എന്നും പറഞ്ഞ് അയാളുടെ കൈപിടിച്ച് മന്നം തിരിച്ചിറങ്ങി. ഇതേപോലെ തന്നെ വൈക്കം ക്ഷേത്രത്തിലേക്ക് മന്നത്തിൻ്റെ കൂടെ അഴകൻ എന്ന താണ സമുദായത്തിൽപ്പെട്ട ആൾ നടന്നു. അടിക്കുവാനായി മേലാളന്മാരുടെ ഗുണ്ടകൾ ചാടി വീണപ്പോൾ മന്നം അയാളെ കെട്ടിപ്പിടിച്ചു. പൊതിഞ്ഞു നിന്നുകൊണ്ട് അടിക്കുവാനായി വന്നവരോട് പറഞ്ഞു, എൻ്റെ ശരീരത്തടിക്കുന്നുവെങ്കിൽ അടിച്ചോളൂ, പക്ഷേ അഴകൻ്റെ ശരീരത്ത് ഒരടി പോലും വീഴുവാൻ പാടില്ല. മന്നത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൽ മുൻപരിചയമുള്ള ഗുണ്ടകൾ അവിടെ നിന്നും പിൻവാങ്ങി. ഒരിക്കൽ അഴകനും ഒരു നമ്പൂതിരി യുവാവും ഒരു നായർ യുവാവും കൂടി മന്നത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. നമ്പൂതിരിയും നായരും ഉമ്മറത്തേക്ക് പ്രവേശിച്ചു. പുലയ സമുദായക്കാരനായ അഴകൻ പുറത്തു നിൽക്കുന്നു. അക്കാലത്ത് സവർണരുടെ ഭവനങ്ങളിൽ പോയിട്ട് സവർണർ വഴി നടക്കുന്ന സ്ഥലത്തുകൂടി പോലും നടക്കുവാൻ അനുമതിയില്ലാത്ത താണ സമുദായത്തിൽപ്പെട്ട അഴകനെ മന്നം കൈപിടിച്ച് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞ, അമ്മേ, ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട അതിഥിയുണ്ട്, ഈ നിൽക്കുന്ന അഴകൻ. ഇവർ മൂന്നു പേരും ആഹാരം കഴിച്ചിട്ടില്ല, ഇവർക്ക് കഞ്ഞി കൊടുക്കണം. അമ്മ അവരെ ഇരുത്തി മൂന്ന് പാത്രങ്ങളിൽ കഞ്ഞി വിളമ്പി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രവും കൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങിയ അഴകൻ പെട്ടെന്ന് ആ പാത്രം മന്നത്ത് പത്മനാഭൻ ഏറ്റുവാങ്ങി. ആ പാത്രം കഴുകി വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടർ നിങ്ങളോടൊക്കെ ചെയ്തിട്ടുള്ള ദ്രോഹത്തിൽ ഇത്രയെങ്കിലും പ്രായശ്ചിത്തമാകട്ടെ. അവർണ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കുവാൻ വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ പങ്ക് അഭൂതപൂർവമാണ്. അതിനുശേഷം നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അദ്ദേഹം സജീവ സാന്നിധ്യമായി. കെ കേളപ്പനായിരുന്നു മന്നത്തോടൊപ്പം അതിൻ്റെ മുഖ്യ സാരഥി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രവേശന സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹിന്ദുമതത്തിലെ എല്ലാ ജനവിഭാഗത്തിനും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ഈശ്വരനെ ആരാധിക്കുന്നതിനുമുള്ള അവകാശം നേടിയെടുക്കേണ്ടതുണ്ടായിരുന്നു. അതിനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. മഹാത്മജിയുടെ പൂർണ്ണമായ പിന്തുണയോടെയാണ് അത് നടത്തിയത്. സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തിൽ ജനം വലിയ താല്പര്യം കാണിച്ചില്ല. എന്നാൽ മന്നത്ത് പത്മനാഭൻ നടത്തിയ ഒറ്റ പ്രസംഗത്തിലൂടെ ജനങ്ങളുടെ മനസ്സാകെ മാറി. ഈശ്വരൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന്, അവിടെ സവർണ അവർണ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്നും തൻ്റെ
പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. ജനം ആവേശഭരിതരായി ആർത്തു വിളിച്ചു. പലതരത്തിലുള്ള എതിർപ്പുകൾ രൂക്ഷമാകുന്ന ഘട്ടങ്ങളുണ്ടായിട്ടും സത്യാഗ്രഹം മുന്നോട്ട് തന്നെ പോയി. അവസാനം മഹാത്മജി ഇടപെടുന്നു, സത്യാഗ്രഹം നിർത്തിവെക്കുന്നു. രാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവിനെ ചെന്ന് കണ്ട് സംസാരിച്ചു. 1936 നവംബർ 12 ചിത്തിരതിരുനാൾ മഹാരാജാവ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം നൽകുന്ന ക്ഷേത്ര പ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. അതിൽ നിർണായകമായ പങ്കുവഹിച്ച മന്നം പറഞ്ഞു, ഹിന്ദുമതത്തെ എല്ലാ കാലത്തേക്കുമായി രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കനിവാണ് ക്ഷേത്ര പ്രവേശന വിളംബരം. ആ ഒറ്റ വിളംബരത്തിലൂടെ അനേകം ദുഷിച്ച ആചാരങ്ങൾക്ക് ഹൈന്ദവ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി. അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, തീണ്ടൽ, തൊടിയിൽ, അടിമത്തങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു പരിധിവരെ അറുതികളുണ്ടായി. ഈ കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായി മന്നം ചിന്തിക്കുകയും എല്ലാ വിഭാഗങ്ങൾക്കും പഠിക്കുവാൻ കോളേജുകളും സ്കൂളുകളും സ്ഥാപിക്കുകയും ചെയ്തു. പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റെടുത്തപ്പോൾ മന്നം അസംബ്ലിയിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നു. അസംബ്ലിയിൽ മെമ്പറായിരുന്നുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഗതികേട് അറിയിക്കുകയും ചെയ്തു. സകല സമുദായങ്ങളും സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും കഴിയുന്ന കേരളമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരുവിനെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്തിൽ പല പ്രാവശ്യം ഗുരുവിനെ ദർശിച്ച് സത്യാഗ്രഹങ്ങളിൽ അനന്തര നടപടികളിലേക്ക് കടക്കുവാൻ ഉപദേശം തേടിയിരുന്നു. മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ വിഭാഗം തിരുവനന്തപുരത്തേക്കൊരു വിമോചനയാത്ര സംഘടിപ്പിച്ചു. അന്ന് പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ ഒരുക്കിയതിൻ്റെ കൂടെ ശിവഗിരിയിലും പദയാത്രാ സംഘത്തിന് സ്വീകരണം നൽകി. അന്ന് മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരുവിനെ ദർശിച്ച് നമസ്കരിക്കുകയും കൂടെ വന്ന എല്ലാവരോടും അപ്രകാരം ചെയ്യുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും തമ്മിൽ രാമലക്ഷ്മണന്മാരെ പോലെയുള്ള ഒരു സൗഹൃദമാണ് പുലർത്തിയിരുന്നത്. എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം ആലോചിച്ചാണ് കൈകാര്യം ചെയ്തിരുന്നത്. മന്നം ഒരു സ്റ്റേജിൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടി കെ മാധവൻ മരണമടഞ്ഞ വിവരം അറിയുന്നത്. അറിഞ്ഞ ഉടൻ തന്നെ തൻ്റെ കൂടപ്പിറപ്പ് പോയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ടി കെയുടെ മകൻ ബാബു വിജയനാഥ്. പഠനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും മന്നത്ത് പത്മനാഭൻ ചെയ്തു കൊടുത്തു. അവശനായി കിടന്ന സമയത്ത് ഡോക്ടർ ബാബു വിജയനാഥ് അദ്ദേഹത്തെ സന്ദർശിച്ചു. അത് ഹൃദയഭേദകമായിരുന്നു. എൻ്റെ മന്നത്ത് വല്യച്ഛ എന്ന് വിളിച്ചു. ഈ സമയം കണ്ണു തുറന്ന് ബാബു വിജയനാഥിൻ്റെ കൈകളിൽ കുറേ നേരം പിടിച്ചുകൊണ്ട് കിടന്നു. ആ കണ്ണുകളിൽ നിന്നും നീർക്കണങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. അക്കാലത്ത് ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ജനദ്രോഹപരമായ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ നിലയിൽ ഒരു തുറന്ന യുദ്ധത്തിന് മന്നം തയ്യാറായി. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് പദം പോലും രാജിവെച്ച് തുറന്ന പോരാട്ടത്തിന് ഇറങ്ങുവാനായിരുന്നു മന്നത്തിന്റെ തീരുമാനം. പ്രസിഡന്റ് പദം രാജിവെക്കുന്നുവെന്ന് കേട്ട സമയത്ത് നായർ സമുദായത്തിലെ അംഗങ്ങൾ പരിഭ്രാന്തരായി. കാരണം മനോരമ പോലെയുള്ള ഒരു പത്രസ്ഥാപനത്തെയും കൊയിലോൺ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തെയും ഒരൊറ്റ ഒപ്പുകൊണ്ട് പൂട്ടിച്ച വ്യക്തിയായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. അങ്ങനെയുള്ള ഒരാളോട് പരസ്യമായ യുദ്ധം സമുദായത്തെ പോലും ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പോലും സർക്കാരിൻ്റെ പിൻബലമില്ലാതെ സ്തംഭിക്കും. കോളേജുകളുടെ അനുവാദം പിൻവലിക്കപ്പെടാം. നേതാക്കൾ തടവിലാകും. എന്തിന്? സൊസൈറ്റി തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുവാനും മടിക്കില്ല. സർ സി പി രാമസ്വാമി അയ്യർ എന്ന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ മന്നം നീങ്ങിത്തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും പരിഭ്രാന്തനായത് സർ സി പി രാമസ്വാമി അയ്യർ തന്നെയായിരുന്നു. അദ്ദേഹം മന്നത്തെ പിന്തിരിപ്പിക്കുവാൻ പ്രലോഭനങ്ങളുടെ പെരുമഴയുമായി സമീപിച്ചു. അക്കാലത്ത് 1,00,000 രൂപ മന്നത്തിന് വാഗ്ദാനം ചെയ്തു. അനേകം കോളേജുകളും സ്കൂളുകളും സമുദായത്തിന് അനുവദിച്ചു നൽകാമെന്ന വാഗ്ദാനം. പക്ഷേ ആ പ്രലോഭനങ്ങളിലൊന്നും തന്നെ ആദർശനിഷ്ഠനായ കർമ്മധീരനായ മന്നത്തിനെ പിന്തിരിപ്പിക്കുവാൻ സാധിച്ചില്ല. സർ സി പിയുടെ ദുർനടപടികൾക്കെതിരെ പരസ്യ പ്രസ്താവനകൾ ഇറക്കി, പൊതുപ്രഭാഷണങ്ങൾ നടത്തി. പൊറുതിമുട്ടിയ സർക്കാർ മന്നത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തു. എന്നാൽ
അന്ന് കോടതിയിൽ സ്വയം തയ്യാറാക്കി സമർപ്പിച്ച ഒരു സത്യവാങ്മൂലം വായിച്ചതോടെ കോടതി ഒന്നും പറയുവാനാവാതെ മന്നത്തെ കുറ്റവിമുക്തനാക്കി. സമുദായത്തിൻ്റെ ആചാര്യനായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ മാത്രമേ അദ്ദേഹം മുൻനിർത്തിയുള്ളൂ. വ്യക്തി താല്പര്യം എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ആശ്രിത വത്സല മനോഭാവവും ഉപകാരസ്മരണയും ആ മനുഷ്യൻ്റെ പ്രത്യേകതകളായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി മന്നം ഇടപെട്ടിരുന്നു. എന്നാൽ ഒരിക്കലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി മാറിയില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞാൻ സ്വതേ ഒരു രാഷ്ട്രീയ ജീവിയല്ല, സാമൂഹിക പരിഷ്കരണ തൽപരനാണ്. ആവശ്യം കഴിഞ്ഞാലുടൻ ഞാൻ രാഷ്ട്രീയ രംഗത്തു നിന്ന് മാറി എൻ്റെ പ്രവർത്തന രംഗത്തേക്ക് മടങ്ങിപ്പോരുകയാണ് പതിവ്. രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ സാമൂഹിക പ്രവർത്തകർക്കാണ് സൃഷ്ടി പരിപാടികൾ നടപ്പിൽ വരുത്തുവാൻ കഴിവുള്ളവരും സാധിക്കുന്നവരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മന്നത്ത് പത്മനാഭൻ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച മഹാപുരുഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കാലഘട്ടത്തിൽ മലയാള നാടിൻ്റെ ചരിത്രമായിരുന്നു. മന്നത്ത് ജനിച്ചത് ദാരിദ്ര്യത്തിലായിരുന്നു, ജീവിച്ചത് തികഞ്ഞ കഷ്ടപ്പാടിൽ. പഠിക്കുവാൻ അവസരങ്ങൾ ലഭിച്ചില്ല, ബിരുദങ്ങൾ സമ്പാദിച്ചില്ല, പേരിനും പെരുമയ്ക്കും വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ ആ മഹാമനുഷ്യൻ ആകാശം മുട്ടെ വളർന്നു, ആൽമരം പോലെ പടർന്നു. ആ തണലിൽ നാശോന്മുഖമായ ഒരു സമുദായം ആശ്വാസത്തിൻ്റെ അത്താണി കണ്ടെത്തി. പത്മഭൂഷണും ഭാരത കേസരി പട്ടവും സമ്മാനിച്ചു. 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ എന്ന മഹാപുരുഷൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. നിർമ്മല ഹൃദയനായി, സർവസംഗ പരിത്യാഗിയായി, പ്രശാന്തനായി ജീവിച്ച സന്യാസി വര്യന് തുല്യമായ ഒരു മഹാപ്രതിഭ. മന്നം ചൊല്ലിക്കൊടുത്ത ഈരടികൾ കേരളക്കരയാകെ ഏറ്റുപാടി. വരിക വരിക സഹജരെ, വരിക കർമ്മധീരരെ, പതിതരില്ല മനുജരെ, ഒരു പിതാവിൽ ഉത്ഭവിച്ച തനയരായി. ും വിപുലമായ സർവീസ് സെന്ററുമായി അനന്തപുരിയുടെ അഭിമാനമായ മൊബൈൽ പോയിന്റ് ചരിത്രം സൃഷ്ടിക്കുന്നു. മൊബൈൽ പോയിന്റ് MG റോഡ് പഴവങ്ങാടി ട്രിവാൻഡ്രം. നിങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ വിജയം.